ശ്രീ മുരളി തുമാരകുടി, അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്നും ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ മുരളി തുമാരകുടി, നവകേരള പുതിയ കേരള സൃഷ്ടിക്കായുള്ള വലിയ ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ എല്ലാ തരത്തിലുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിന് പല മേഖലകളിൽ നിന്നും ഇക്കാര്യത്തിൽ കിട്ടുന്നുമുണ്ട്. ഈ ദുരന്തം നമ്മുടെ മുമ്പിൽ ഒരു പാഠമായി തന്നെ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? പുതിയ കേരള നിർമ്മിതിക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ഊന്നൽ നൽകേണ്ടത്? താങ്ക് യു. പുതിയ കേരളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് പ്രളയമില്ലാത്ത കേരളം എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മണ്ണൊലിപ്പില്ലാത്ത കേരളം. പക്ഷെ ഇത് മാത്രമല്ല പുതിയ കേരളത്തെപ്പറ്റിയുള്ള നമ്മളുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തെ മൊത്തം പ്രളയം ബാധിച്ചതിനാൽ എല്ലാവരും നദിയുടെ കരയിൽ വീട് വയ്ക്കരുത്, എല്ലാ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പ്രളയത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ പ്രളയത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ ചിന്തകൾ പോകുന്നത്. ഇതുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ ദുരന്തമില്ലാത്ത ഒരു കേരളം എന്ന് പറയുന്നത് പ്രളയമില്ലാത്ത കേരളം മാത്രമല്ല, കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ പ്രളയമായിരിക്കില്ല, മിക്കവാറും പ്രളയമായിരിക്കില്ല. ഒരു അർബൻ ഹൗസിംഗ്, ഇപ്പോൾ ഈ തവണത്തെ പ്രളയത്തിൽ ഏറ്റവും സുരക്ഷിതമായിരുന്നത് ഫ്ലാറ്റുകളിൽ താമസിച്ചിരുന്ന ആളുകളാണ്. ഒരു പരിധിവരെ ഫ്ലാറ്റുകളിലേക്ക് താമസിക്കാനുള്ള ആളുകളുടെ ഇഷ്ടവും എണ്ണവും വളരെ കൂടാൻ പോവുകയാണ്. പക്ഷെ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അടുത്ത ദുരന്തം എന്ന് പറയുന്നത് ഫ്ളാറ്റുകളിലെ അഗ്നിബാധയാണ്. ഈ പ്രളയം ഉണ്ടാകുമെന്ന് 2013 ഞാൻ എങ്ങനെ പ്രവചിച്ചു, അതുപോലെ അതിലും ഉറപ്പായിട്ട് എനിക്കുള്ള വിശ്വാസമാണ് കേരളത്തിലെ ഒരു ഉയർന്ന കെട്ടിടത്തിൽ അടുത്ത വർഷങ്ങൾക്കകം അഗ്നിബാധ ഉണ്ടാകും, അതിൽ മലയാളികൾ മരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനെക്കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ ദുരന്തമില്ലാത്തൊരു കേരളം, അത് അഗ്നിബാധയും പ്രളയം മാത്രമല്ല മറ്റുള്ള എല്ലാത്തരം ദുരന്തങ്ങളുടെയും ദുരന്ത സാധ്യതകളെയും ഉൾപ്പെടുത്തി വേണം നമ്മൾ ദുരന്തമില്ലാത്ത കേരളം ഉണ്ടാക്കാനായിട്ട്. രണ്ടാമത്, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വികസനത്തെ കുറിച്ച് പലരും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി, തീരത്തുനിന്ന് മാറി ആളുകൾ, നദീതടത്തുനിന്ന് മാറി ആളുകളെ താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരത്തിലൊരു ടോട്ടൽ ഡിസൈൻ ചേഞ്ച് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാണോ? തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യതയും അവസരവുമാണ്. ഞാനൊരു 10 വർഷമെങ്കിലുമായി പറഞ്ഞു തുടങ്ങിയിട്ട് നദീതീരത്ത് വീട് വയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത്. അത് പണ്ട് കാലത്ത് അങ്ങനെ ആളുകൾ നദീതീരത്ത് വീട് വയ്ക്കാറില്ല. പെരിയാറിൻ്റെ കരയിൽ മലയാറ്റൂർ തൊട്ട് ആലുവ വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസ്ഥാപനങ്ങളല്ലാതെ സ്വകാര്യ വീടുകൾ ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് അതിന് മലവെള്ളം എന്നാണ് പറയുന്നത്. ഓരോ വർഷവും മഴക്കാലത്ത് നദി തീരം കടക്കും, അവിടെ ചെളി ഉണ്ടാകും, അവിടെ പാമ്പുകളുണ്ടാകും, അവിടെ മരങ്ങളും തേങ്ങയും വന്ന് കിട്ടുന്ന ലാഭം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അവിടെ വീട് വയ്ക്കാനായിട്ട് ശ്രമിക്കാറില്ല. പള്ളിയോ അമ്പലമോ പൊതുസ്ഥാപനമോ, ആലുവയിലാണെങ്കിൽ രാജാവിൻ്റെ വേനൽക്കാല വസതി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അണക്കെട്ടുകൾ വന്നതോടെ നദിയുടെ തീരം സുരക്ഷിതമാണ് എന്നുള്ളൊരു ധാരണ, അതിപ്പോൾ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായാലും ഉണ്ടായി. നദീതീരം ഏറ്റവും വിലപിടിപ്പുള്ളൊരു സ്ഥലമായി മാറി, അവിടെ കെട്ടിടങ്ങൾ വയ്ക്കാനായിട്ട് തുടങ്ങി. ഇത് തീർച്ചയായിട്ടും മാറിയേ പറ്റൂ. നദിയുടെ തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഏറ്റവും സ്വാഭാവികമായുള്ളൊരു കാര്യമാണ് അത്. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നദിയുടെ തീരത്ത് നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഈ നദിയെ എല്ലാ കാലത്തും ഒഴുകുന്ന ഒന്നായിട്ട് മാറ്റണം. ഇപ്പോൾ ഈ ഇടുക്കിയിലൊക്കെ നമുക്ക് എന്താ സംഭവിച്ചത്? ഇടുക്കി അണക്കെട്ടുണ്ടാക്കി, ഇടുക്കി അണക്കെട്ടിൻ്റെ താഴെ 0 വെള്ളമാണ് വരുന്നത്. വർഷങ്ങളോ 26 വർഷങ്ങളോളം ആ നദിയിൽ ഒരിക്കലും വെള്ളം ഉണ്ടായിരുന്നില്ല. 25 വയസ്സുള്ള ഒരു ചെറുതോണിക്കാരന് ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ പോലുമില്ല. ലോകത്ത് ഇപ്പോഴത്തെ സംവിധാനം അങ്ങനെയല്ല. ഓരോ അണക്കെട്ടുണ്ടാക്കുമ്പോഴും ആ അണക്കെട്ടിൻ്റെ താഴെയും നദി ഒഴുകുന്ന രീതിയിൽ ബേസ് ഫ്ലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫ്ലോ എന്നൊരു പേരിൽ ഒരു പരിധി വരെ വെള്ളം അതിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് അവിടെ നദി ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ വെച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നദി തീരത്തെ കാര്യങ്ങൾ മാറ്റണം. ഇത് സർക്കാർ തലത്തിൽ ചെയ്യുന്നത് എത്രമാത്രം എളുപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നദീതീരത്ത് കെട്ടിടങ്ങൾ വയ്ക്കാൻ വിലക്ക് വരുമ്പോൾ നദീതീരത്ത് സ്ഥലമുള്ള ആളുകൾക്ക് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നഷ്ടമുണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒത്തൊരുമയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേറെ തരത്തിലുള്ള സ്റ്റിയർ നമുക്ക് കൊടുക്കാൻ പറ്റും. നദീതീരത്ത് കെട്ടിടങ്ങൾ എവിടെയൊക്കെ ഈ പ്രളയം എത്തി എന്നുള്ളതിൻ്റെ അതിർത്തികൾ നമുക്ക് മാപ്പിൽ വരച്ചിടാം. അത് ജനങ്ങൾക്ക് ലഭ്യമാകാം. അപ്പം നാളെ ഒരാൾ വീട് വയ്ക്കാനായിട്ടൊരു സ്ഥലം അന്വേഷിക്കുമ്പോൾ ആ സ്ഥലം പ്രളയത്തിൽ ബാധിതമാണോ, ആ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ,
എന്നുള്ള തരത്തിൽ അത് ആ സ്ഥലത്ത് കൊടുങ്കാറ്റ് വരുന്ന സ്ഥലമാണോ സുനാമി ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ ഇതെല്ലാം അറിഞ്ഞ് തീരുമാനമെടുക്കാനുള്ളൊരു സംവിധാനം നാട്ടുകാർക്ക് ഉണ്ടാകണം. രണ്ടാമത് ഇങ്ങനെ അറിഞ്ഞിട്ട് വേണം ആളുകൾക്ക് ബാങ്ക് വായ്പ കൊടുക്കാനോ ഇൻഷുറൻസ് കൊടുക്കാനോ എന്നുള്ള തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇവർക്ക് വായ്പ കൊടുക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ഈ റിസ്ക് ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അറിയണം. 1924 അങ്ങനെ ഉണ്ടായ റിസ്ക് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായത്. അത് തീർച്ചയായിട്ടും നമ്മളുടെ തലമുറ അടുത്ത തലമുറയുടേത് ചെയ്യരുത്. ശ്രീ മുരളീധരൻ കൂടി, ഇനി ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും പല ആശയങ്ങളും കേരളം തേടുകയാണ് ഒരു തിരിച്ചു വരവിനായി, ഏതൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ഈ സമയത്ത് നിർദ്ദേശിക്കാനുള്ളത്? എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗികമായിട്ട് ഐക്യരാഷ്ട്രസഭ കേരളത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ട് കാര്യമല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മൂന്ന് തരത്തിൽ നമ്മൾ കാണും. ഒന്നാമത് ഇപ്പോൾ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അത് ഏറ്റവും മാതൃകാപരമായി സമൂഹത്തിൻ്റെ മൊത്തം ഇടപെടലോടെയാണ് നടക്കുന്നത്. അത് ഇനി അധികം നാൾ നീണ്ടു നിൽക്കുന്നതല്ല. അതിന് പണമൊരു വിഷയമായി ഇതേവരെ വന്നിട്ടില്ല, അങ്ങനെ വിഷയമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു മാരത്തോണാണ്. ഇത് നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഒരു പ്രളയത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പോലെ 24 മണിക്കൂറും സന്നദ്ധമായി എല്ലാ ആളുകളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്നൊരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് സ്വാഭാവികമായൊരു പ്രതീക്ഷയല്ല. അപ്പോൾ നമ്മളുടെ സംവിധാനങ്ങളൊക്കെ പതുക്കെ പഴയ രീതിയിലാകും. അപ്പോൾ 5 വർഷം എന്നുള്ളു, 10 വർഷമാകും എന്നുള്ള തരത്തിലേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ അല്ലാതെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ആകും എന്നുള്ളതല്ല എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതൊരു മാരത്തോൺ ആണ്. ആ മാരത്തോണിൻ്റെ മുഴുവൻ സമയവും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റുള്ള ആളുകളുടെയും ശ്രദ്ധ ഇവിടെ വേണം, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും. മൂന്നാമത് പറയാനുള്ളത്, ഈ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ചാരിറ്റി കൊണ്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമല്ല. മറ്റുള്ള കേന്ദ്രമാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പ്രവാസി മലയാളികളിൽ നിന്നുള്ള ആണെങ്കിലും വരുന്ന സഹായം കൊണ്ട് മാത്രമല്ല ഇതിനെ പുനർനിർമ്മിക്കേണ്ടത്. ഈ പുനർനിർമ്മാണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും വരേണ്ടത് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ്. ഈ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അവസരം കൂടി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇപ്പോൾ ആലുവ നഗരത്തിൻ്റെ ഏറെ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി, ചാലക്കുടി നഗരത്തിൻ്റെ ഏറെ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി, മറ്റുള്ള നഗരങ്ങളും ഉണ്ടാവും. എനിക്കതിനെപ്പറ്റി അത്രമാത്രം ഏതൊക്കെ നഗരങ്ങൾ തന്നെ വെള്ളത്തിനടിയിലായി എന്ന് എനിക്കറിയില്ല. ഈ നഗരങ്ങളെ നമ്മൾ പുനർനിർമ്മിക്കുമ്പോൾ ആ പുനർനിർമ്മിക്കുന്ന സമയത്ത് അവിടെ സ്വകാര്യ പങ്കാളിത്തത്തിന് എന്ത് സാധ്യതയാണുള്ളത്? സ്വകാര്യ കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലല്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ അവർ പണം മുടക്കിയാൽ, ഈ സമയത്ത് പണം മുടക്കിയാൽ അത് അവർക്ക് പിൽക്കാലം ലാഭമുണ്ടാകുമെന്നുള്ള ചിന്തയിൽ തന്നെ വന്നാൽ പോലും വളരെ വലുതായി ഇങ്ങോട്ട് സ്വകാര്യ മൂലധനം ഒഴുകാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഈ പുനർനിർമ്മാണം നടക്കും. ലോകത്തെവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. സർക്കാരിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും മറ്റുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട്. പക്ഷേ സ്വകാര്യ മൂലധനം ഈ നഗരങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അവിടെ പുതിയ സാധ്യതകൾ അവർ കാണുന്നു. അപ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു നവകേരളം ഉണ്ടാകാൻ പോകുന്നത്.